യുക്രൈനിലെ റഷ്യൻ അധിനിവേശം മൂന്നാം മാസമാകുമ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ ഓരോന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിപ്പോയേക്കാവുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പരിണമിക്കുന്നത് കഴിഞ്ഞ ദിവസം റഷ്യൻ മണ്ണിൽ വ്യോമാക്രമണം നടത്താൻ യുക്രൈന് ബ്രിട്ടൻ പിന്തുണ നൽകിയിരുന്നു ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ജെയിംസ് ഹിപ്പയാണ് ഇക്കാര്യം പ്രസ്താവിച്ചത് തൊട്ടുപുറകെ പ്രതികരണവുമായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം എത്തി കീവിലേക്ക് മടങ്ങിയെത്തുന്ന ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് വധിക്കും എന്നായിരുന്നു റഷ്യയുടെ ഭീഷണി ഇപ്പോൾ ചിന്തിക്കുന്നില്ലെങ്കിലും റഷ്യയെ ആക്രമിക്കാൻ ബ്രിട്ടീഷ് ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് തികച്ചും നിയമപരമാണെന്നായിരുന്നു പ്രതിരോധ മന്ത്രി പറഞ്ഞതും എന്നാൽ ഇത് പ്രകോപനപരമായ പ്രസ്താവനയാണ് എന്നായിരുന്നു റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രതികരണം ബ്രിട്ടന്റെയോ മറ്റ് പാശ്ചാത്യ നാടുകളിലെയോ നയതന്ത്ര ഉദ്യോഗസ്ഥർ സന്നിഹിതരാണെങ്കിൽ കൂടി കീവിലെ സുപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കുവാൻ തയ്യാറെടുക്കുകയാണെന്നും റഷ്യൻ വക്താവ് പറഞ്ഞു യുദ്ധം ആരംഭിച്ചപ്പോൾ അടച്ചുപൂട്ടിയ കീവിലെ ബ്രിട്ടീഷ് എംബസി അടുത്തയാഴ്ച തുറക്കാനിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ബോറിസ് ജോൺസൺ കഴിഞ്ഞ ദിവസം പ്രഖ്യാപനവും നടത്തിയിരുന്നു സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടാകും തുറക്കുക യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടേതുൾപ്പെടെയുള്ള എംബസികൾ അടച്ചുപൂട്ടിയിരുന്നു ബ്രിട്ടന്റെ എംബസി ആയിരിക്കും അതിൽ ഏറ്റവും ആദ്യം തുറന്നു പ്രവർത്തിക്കുക ബ്രിട്ടീഷ് അംബാസിഡർ മെലിൻഡ സിമൻസും അടുത്തയാഴ്ച കീവിലെത്തും അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരും ഏതാനും ആഴ്ചകൾക്കകം കീവിൽ മടങ്ങിയെത്തുമെന്ന് കഴിഞ്ഞ ദിവസത്തെ യുക്രൈൻ സന്ദർശനത്തിനിടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നു കീവിലെ ഭരണസിനാ കേന്ദ്രങ്ങൾ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് ആ സമയത്ത് അവിടുത്തെ പാശ്ചാത്യ ലോകത്തെ പ്രമുഖർ ഉണ്ടെങ്കിലും അത് റഷ്യയ്ക്ക് പ്രശ്നമാകില്ലെന്ന് ക്രെംലിൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം നാറ്റോയിലെയും യൂറോപ്യൻ യൂണിയനിലെയും നാൽപ്പത് വിദേശകാര്യ മന്ത്രിമാർ ഇന്നലെ ജർമ്മനിയിൽ യോഗം ചേർന്നു യുക്രൈന് കൂടുതൽ മാരകായുധങ്ങൾ നൽകാൻ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അതുകൂടാതെ അൻപത് ജപ്പാൻ വിമാനവേദ സംവിധാനങ്ങൾ നൽകുമെന്ന് ജർമ്മനിയും പ്രഖ്യാപിച്ചു യുക്രൈനെ സഹായിച്ചിരുന്ന പാശ്ചാത്യ ശക്തികൾ എല്ലാം തന്നെ ഇതുവരെ പ്രതിരോധത്തിനുള്ള ആയുധങ്ങൾ മാത്രമാണ് നൽകിയിരുന്നത് എന്നാൽ ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെയുള്ള കൂടുതൽ ശക്തവും മാരകവുമായ ആയുധങ്ങൾ നൽകുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെയാണ് യുദ്ധത്തിന്റെ ഗതി തിരിഞ്ഞുന്നത് മനസ്സിലാക്കേണ്ടത് യുക്രൈൻ്റെ കൂടുതൽ ആയുധങ്ങൾ അതും വാശിയേറിയ അല്ലെങ്കിൽ ശക്തിയേറിയ മാരകായുധങ്ങൾ ലഭിക്കുമ്പോൾ പ്രതിരോധത്തിൽ നിന്നും മാറി ആക്രമണത്തിലേക്ക് യുക്രൈൻ തിരിയുവാനും സാധ്യതയുണ്ട് റഷ്യയാണ് അധിനിവേശം ആരംഭിച്ചത് എന്നതിനാൽ റഷ്യയെ തിരികെ ആക്രമിക്കാൻ യുക്രൈന് ധാർമ്മികമായും നിയമപരമായും എല്ലാ അവകാശങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരമൊരു ആക്രമണം ഉണ്ടായാലും പാശ്ചാത്യ ലോകത്തിന്റെ പിന്തുണ തുടർന്നും യുക്രൈനെ കിട്ടും അതേസമയം പ്രകോപിതവരായ റഷ്യ അവർ പറഞ്ഞതുപോലെ കീവിലെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ആരംഭിച്ചേക്കാം പാശ്ചാത്യ രാജ്യങ്ങൾ ഓരോരുത്തരായി നയതന്ത്ര കേന്ദ്രങ്ങൾ തുറക്കാൻ തുറക്കാനാരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇത് തീർത്തും അപകടകരമായ ഒരു തീരുമാനമായിരിക്കും മുന്നം തെറ്റിയെങ്കിലും ഒരു റഷ്യൻ മിസൈൽ ഏതെങ്കിലും ഒരു എംബസിക്ക് മേൽ പതിച്ചാൽ പിന്നെ ആ രാഷ്ട്രത്തിന് കൈയും കെട്ടി നോക്കി നിൽക്കാനാകില്ല പിന്നീട് ലോകം ദർശിക്കുക ഒരു മൂന്നാം ലോക മഹായുദ്ധമായിരിക്കും